കണ്ണൂർ സ്പെഷ്യൽ കൽമാസ് കല്ലുമ്മക്കായിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനുവേണ്ടി കുറച്ച് കല്ലുമ്മക്കായ് വാങ്ങണം കേട്ടോ. അതിന് അരക്കിലോ വാങ്ങിക്കണേ ഞാൻ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിക്കണം. എന്നിട്ട് തൊലിയും അതിൻ്റെ ഇറച്ചിയും വേവേറെ ആക്കിക്കണം. അതിൻ്റെ വെള്ളം ഒഴിവാക്കരുത് കേട്ടോ അപ്പം കിട്ടണം. എന്നിട്ട് അതിലേക്ക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇത്തിരി ഉപ്പും പാകത്തിനിട്ട് കുറച്ച് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കും. ഇനി നിങ്ങൾ തൊലിയില്ലാതെ കാമ്പ് മാത്രം വേങ്ങുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആയാലും പൊരിച്ചെടുക്കുക കേട്ടോ. എന്തായാലും എന്നിട്ട് ആ പൊരിച്ച പാനിലേക്ക് രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണും കുറച്ച് മല്ലിച്ചപ്പും കറിയപ്പൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓവർ വഴറ്റണ്ട കേട്ടോ. എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ഇടണം പാകം നോക്കിയിട്ട്. ഉപ്പ് അതിൽ കല്ലുമക്കായ് പൊരിച്ചതിൽ ഇട്ടുകണം. എന്നിട്ട് കല്ലുമക്കായ് പൊരിച്ചത് അതിലിടുക. എന്നിട്ട് കല്ലുമക്കായൻ്റെ ആ പുഴുങ്ങിയതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ജാറെടുക്കുക, അരക്കപ്പ് തേങ്ങ തേങ്ങ എടുക്കുക, അതിലേക്ക് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇടുക, പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ മസാലയിലേക്ക് അത് ഇട്ട് കൊടുക്കട്ടെ. മസാല ഓവർ വയലൻ്റ് ആവശ്യമില്ല. എന്താ വെച്ചാൽ ഓവർ പേസ്റ്റ് ആയാലും കല്ലുമക്കായ്ക്ക് പെർഫെക്റ്റ് കിട്ടൂല. എന്നിട്ട് നമ്മുടെ തേങ്ങ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് മതി. എന്നിട്ട് തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ മസാല. ഇനി ഒരു ജാറെടുത്ത് ഒരു കപ്പ് തേങ്ങയും ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി ഇടുക, ഒരു അര ടീസ്പൂണ് പേരി ചെറിയ ജീരകം കുമീൻ സീഡും, ഒരു ടീസ്പൂണ് വലിയ ജീരകം പെരിഞ്ജീരകം കേട്ടോ. എന്നിട്ട് അത് അടിച്ച് വെക്കുക. എന്നിട്ട് ഒന്നര കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലിട്ടിട്ട് ആ അടിച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങ അതിലിട്ട് പാകത്തിന് ഉപ്പ് നോക്കിയിടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം വേണം. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളം. അതിലേക്ക് ഞാൻ ഒഴിച്ചത് നല്ല കല്ലുമക്കായ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് ആ മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നല്ല ചൂടുണ്ടാവും തിളച്ച വെള്ളം. അതിനെ കൊണ്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടറിയാൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്ന സോഫ്റ്റാക്കിയിട്ട് നമ്മളെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലാക്കി നന്ന സോഫ്റ്റാക്കി വെക്കുക. എന്നിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ തേക്കുക. അതെടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തി എടുത്തിട്ട് നമ്മുടെ മസാല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ ഉന്നക്കായൻ്റെ ഷേപ്പിലൊക്കെ ആക്കി നല്ല പൊട്ടാത്ത രൂപത്തിൽ പതുക്കെ പതുക്കെ ചെയ്തെടുത്തുങ്ങാണ്ട് ഒരു സ്റ്റീമറിൽ വെക്കുക. വായൻ്റെ ഇലയിലോ അല്ലെങ്കിൽ വായൻ്റെ ഇല ഇല്ലാത്ത പോലെ അലുമിനിയം ഫോയിലോ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. അത് 20 മിനിറ്റ് പതുക്കെ എടുക്കുക, സ്റ്റീം ചെയ്തെടുത്തിട്ട് അതൊന്ന് ചൂടാറണം കേട്ടോ. ഇനി ചൂടാറിയതിൻ്റെ ശേഷം നമ്മളൊരു പൊടിയുണ്ട്, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരപ്പൊടി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ വെച്ച് ചെറിയൊരു മിക്സ് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അതിലിട്ടിട്ട് ഒന്ന് മുക്കി എടുത്തുങ്ങാണ്ട് ചെറിയ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കുക. അതായത് 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പൊരിച്ചാൽ മതി. ഓവർ പൊരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നെരിയണം ആ മസാല ഒന്ന്, അതേ ഉള്ളൂ. സംഭവം അടിപൊളിയാണ്. കല്ലുമ്മക്കായ് കൽമാസ് അതിനെ കൊണ്ട് വേറെ ലെവൽ തന്നെ ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.